ഈശോ ഈശ്വമശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്വാഗതം നമുക്ക് ചെറിയൊരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃത്ാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേയോദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിച്ചു കൊള്ളയണമേ ആമേ ഈശ്വമശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു അബ്രഹാം രക്ഷാകര പദ്ധതിയുടെ തുടക്കത്തിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് വിശ്വാസം വഴിയും അനുസരണം വഴിയും പ്രത്യുത്തരം നൽകുന്നു പിന്നീട് ഇസഹാക്കിലൂടെയും യാക്കോബിലൂടെയും ദൈവം തൻ്റെ രക്ഷാകര പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നു പിന്നീട് ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിലൂടെ തൻ്റെ രക്ഷാകര പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മൾ പഠിച്ചു കഹാൽ അഥവാ എക്ലേസിയ വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹമായിരുന്നു ഇസ്രായേൽ ദൈവം തിരഞ്ഞെടുത്ത് തന്നോട് ചേർത്ത് വെച്ച് ഒപ്പം നടത്തിയ ഇസ്രായേൽ ജനത്തിൻ്റെ കഥയാണ് നമ്മളിതുവരെ കണ്ട് കേട്ടുകൊണ്ടിരുന്നത് ദൈവം വിളിച്ചു ചേർത്ത് തെരഞ്ഞെടുത്ത് ഒപ്പം നടത്തിയ ഇസ്രായേൽ ജനത്തിൻ്റെ കഥയാണ് നമ്മളിതുവരെ കേട്ടുകൊണ്ടിരുന്നത് ഞാൻ നിങ്ങളോട് മറ്റൊരു കഥ പറയാം പണ്ട് റഷ്യയിൽ ഒരു ഡിസംബർ മാസത്തിൽ ഒരു വൃദ്ധയായ സ്ത്രീ തൻ്റെ വീടിൻ്റെ ഉള്ളിലിരുന്ന് തീ തീകായുകയായിരുന്നു ഡിസംബർ മാസം നമുക്കറിയാം നല്ല തണുപ്പുള്ള മാസമാണ് പക്ഷേ നമ്മുടെ നാട്ടിലേതുപോലെയല്ല റഷ്യയിലൊക്കെ തണുപ്പ് അതികഠിനമാണ് അപ്പോൾ ഈ വൃദ്ധ തൻ്റെ നെരിപ്പോടിനരികെ തീ കാഞ്ഞുകൊണ്ട് കമ്പിളിപ്പൊതപ്പൊക്കെ ചുറ്റി ചൂട് ചൂടുപിടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു സമയം ഏകദേശം പാതിരാത്രിയായി ആ സമയത്താണ് വാതിൽ ഒരു മുട്ട് കേൾക്കുന്നത് അപ്പോൾ ആ രാണി മുട്ടുന്നതെന്ന് എന്നറിയാൻ വേണ്ടി വൃദ്ധ ആകാംക്ഷയോടെ വന്ന് കഥകു തുറന്നു അപ്പോൾ ആ വൃദ്ധ മൂന്ന് വൃദ്ധന്മാരെ കണ്ടു അവരുടെ കൈവശം മൂന്ന് പേടകങ്ങളുണ്ടായിരുന്നു അവയിൽ പൊന്നും മീറയും ഉണ്ടായിരുന്നു അപ്പോൾ ഈ വൃദ്ധയ്ക്ക് സംശയമായി ഈ രാത്രിയിൽ ഇവർ ഈ പൊന്നുമീറേയും ഒക്കെ ആയിട്ട് എവിടെ പോവുകയാണ് അപ്പോൾ ആ വൃദ്ധന്മാർ വൃദ്ധയോട് ചോദിച്ചു ഞങ്ങൾ ഒരു രക്ഷകനെ അന്വേഷിച്ചിറങ്ങിയതാണ് കിഴക്കവൻ്റെ നക്ഷത്രം കണ്ടുവന്നതാണ് അവൻ എവിടെയാണ് ജനിച്ചത് എന്ന് വഴി പറഞ്ഞു തരാമോ അപ്പോൾ ഈ വൃദ്ധ പറഞ്ഞു രക്ഷകനോ എങ്കിൽ ഞാനും വരാം പക്ഷേ ഇത് പറഞ്ഞ ശേഷം വൃദ്ധ ഒന്നുകൂടി ആലോചിച്ചു പുറത്തേക്ക് പോയി രക്ഷകനെ അന്വേഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ കഠിനമായ തണുപ്പ് നേരിടണം ചൂടിനരികെ ഇരിക്കാൻ പറ്റില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ വൃദ്ധ ഇത് പറഞ്ഞതിന് ശേഷം ഒന്നുകൂടി ആലോചിച്ചു പുറത്തിറങ്ങിയാൽ കഠിനമായ തണുപ്പ് നേരിടണം വീടിനകത്തിരുന്നാൽ അലസതയോടെ സുഖമായി തൻ്റെ കസാരയിലിരുന്ന് ചൂടു അപ്പോൾ ഒന്ന് ആലോചിച്ച ശേഷം വൃദ്ധ ഈ വൃദ്ധരോട് പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ നാളെ പകൽ തണുപ്പൊക്കെ കുറഞ്ഞിട്ട് വന്ന് അന്വേഷിച്ചു കൊള്ളാം ഈ വൃദ്ധന്മാർ വൃദ്ധയ്ക്ക് വേണ്ടി കാത്തു നിൽക്കാതെ രക്ഷകനെ അന്വേഷിച്ച് മുന്നോട്ട് പോയി പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഈ വൃദ്ധ കഥകൊക്കെ തുറന്ന് രക്ഷകനെ അന്വേഷിച്ചിറങ്ങുകയാണ് പക്ഷെ അപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത് രക്ഷകൻ എവിടെയാണ് ജനിച്ചത് എന്ന് വൃദ്ധയ്ക്ക് അറിയില്ല ആ വൃദ്ധർ അവർക്ക് വഴിയും പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു പകലായതുകൊണ്ട് നക്ഷത്രവും കാണാനില്ല ദൈവം നമ്മളെ എന്തെങ്കിലും കാര്യത്തിനായി വിളിക്കുമ്പോൾ നമ്മൾ ഉടനടി വിശ്വാസത്തിലൂടെയും അനുസരണത്തിലൂടെയും പ്രത്യുത്തരം കൊടുത്തില്ലെങ്കിൽ നമുക്ക് അവസരം ചിലപ്പോൾ നഷ്ടമായേക്കാം എന്നാണ് ഈ കഥ സൂചിപ്പിക്കുന്നത് നമ്മൾ ഇസ്രായേൽ ജനത്തിൻ്റെ കഥ കണ്ടു ദൈവം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന ഇസ്രായേൽ ജനം പക്ഷേ പല അവസരങ്ങളിലും തങ്ങളുടെ അനുസരണക്കേടുകൊണ്ടും പാപം ചെയ്തുമൊക്കെ ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി നമുക്കറിയാം മോശയ്ക്ക് ദൈവം പത്ത് കൽപ്പനകൾ നൽകുന്നത് മലയിൽ വെച്ചാണ് മോശ സീനായ്മലയിൽ കയറിപ്പോയി ദൈവത്തെ മുഖാമുഖം കണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും ഉടമ്പടി പലകകൾ എഴുതി മോശ സീനായ്മലയിലേക്ക് കയറിപ്പോയി ദൈവത്തെ മുഖാമുഖം കണ്ട് ദൈവം തന്ന കൽപ്പനകളും വാങ്ങിച്ച് മല ഇറങ്ങി വരുമ്പോഴാണ് ആ അടുക്കുന്ന കാഴ്ച കാണുന്നത് എന്താണെന്നറിയാമോ ും ബാക്കി ഇസ്രായേൽ ജനങ്ങളും സ്വർണം കൊണ്ടുള്ള ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ദൈവം അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ സമൂഹത്തിൻ്റെ കഥ നമ്മൾ കണ്ടു കഹാൽ എന്ന വാക്കാണ് വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹത്തെ സൂചിപ്പിക്കാൻ പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നത് എന്നും നമ്മൾ കണ്ടു ഇനിയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ കഹാൽ അല്ലെങ്കിൽ എക്ലേസിയ എന്ന പദ പറയുന്ന പദത്തിന് മൂന്ന് ആശയങ്ങളുണ്ട് ഈ മൂന്ന് ആശയങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്ന് ഇസ്രായേൽ ജനം ദൈവത്താൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമാണ് ആ വാക്കിൻ്റെ അർത്ഥം അതുതന്നെയാണല്ലോ വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹം ഒന്നാമത്തെ ആശയം ഇസ്രായേൽ ജനം വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമാണ് ഇനിയും ദൈവം എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് കൂട്ടിയത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഏകദേശം ആറ് ലക്ഷത്തോളം വരുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ദൈവം എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇസ്രായേൽ ജൻ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഏകദേശം ആറ് ലക്ഷത്തോളം വരുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും എന്തിനായിരിക്കും ദൈവം പുറത്തു പുറത്തുകൊണ്ടുവന്നത് അതാണ് എന്ന വാക്കിൻ്റെ ആശയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഉടമ്പടി പാലിക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ദൈവം അവരെ ഒരുമിച്ച് ചേർത്തത് ഈ പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ വിളിച്ചു കൂട്ടിയത് എന്തിനു വേണ്ടിയാണ് ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഉടമ്പടി പാലിക്കുകയും ചെയ്യാൻ ഇനിയും എന്ന പദത്തിൻ്റെ മൂന്നാമത്തെ ആശയം ഇതാണ് തിരഞ്ഞെടുപ്പിലൂടെ ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തീർന്നു നമ്മൾ കണ്ടു ഇസ്രായേൽ ദൈവത്തിൻ്റെ പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായി തീർന്നു അതാണ് കഹാൽ എന്ന പദത്തിൻ്റെ മൂന്നാമത്തെ ആശയം ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തീർന്നു കഹാൽ അല്ലെങ്കിൽ എക്ലേസിയ എന്ന പദത്തിൻ്റെ മൂന്നാശയങ്ങളാണ് നമ്മൾ കണ്ടത് എന്തൊക്കെയാണ് ഒന്ന് ഇസ്രായേൽ വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹമാണ് രണ്ട് ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ് ദൈവം ഇസ്രായേലിനെ വിളിച്ചു കൂട്ടിയത് എന്താണ് ദൈവത്തെ ആരാധിക്കാനും അവിടുത്തെ ഉടമ്പടി പാലിക്കാനുമായിട്ട് മൂന്നാമത്തേത് തിരഞ്ഞെടുപ്പിലൂടെ ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തീർന്നു ദൈവം ഇസ്രായേലിനോട് ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടില്ലേ ഇസ്രായേൽ ജനം പലപ്പോഴും ദൈവവുമായുള്ള ഉടമ്പടി പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു പത്ത് കൽപ്പനകളുമായി മലമുകളിൽ നിന്നും ഇറങ്ങി വന്ന മോശ കണ്ടത് എന്താണെന്ന് നമുക്കറിയാം ഇസ്രായേൽ ജനം തങ്ങളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന ദൈവത്തെ ഉപേക്ഷിച്ച് സ്വർണം കൊണ്ടുള്ള ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നു ഈ കാഴ്ച മോശയെ പ്രകോപിപ്പിച്ചു മോശ കൽപ്പനകൾ എറിഞ്ഞുടച്ചു ദൈവവുമായുള്ള ഉടമ്പടി വിശ്വസ്തയോടെ പാലിക്കുന്നതിൽ ഇസ്രായേൽ പലപ്പോഴും പരാജയപ്പെട്ടു പത്തു കൽപ്പനകൾ വാങ്ങാനായി സിനായ മലമുകളിലേക്ക് കയറിപ്പോയ മോശ തിരിച്ച് ഇറങ്ങി വന്നപ്പോൾ കണ്ടത് സ്വർണം കൊണ്ടുള്ള ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന അഹ്റോനെയും ഇസ്രായേൽക്കാരെയുമാണ് ഇങ്ങനെ പലപ്പോഴും ദൈവത്തെ മറന്ന് ഇസ്രായേൽ ജനം വിജാതീയ ദേവന്മാരുടെ പുറകെ പോയി പാപങ്ങൾ ചെയ്തവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തിനെ ഉടമ്പടി പാലിക്കുന്നതിലും അവിടുത്തോട് സ്നേഹപൂർവ്വം വർദ്ധിക്കുന്നതിലും പലപ്പോഴും ഇസ്രായേൽ പരാജയപ്പെട്ടു പക്ഷേ ഇസ്രായേൽ പരാജയപ്പെട്ടെങ്കിലും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം അവരെ കൈവെടിഞ്ഞില്ല പലപ്പോഴും അവർ മരണത്തിൻ്റെ വക്കോളം എത്തിയെങ്കിലും ദൈവം അവരെ പരിത്യജിച്ചില്ല അവിടെ നിപ്രകാരം അരളി ചെയ്തു പക്ഷേ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഉടമ്പടി മറന്നില്ല താൻ അവർക്ക് ദൈവവും അവർ തൻ്റെ സ്വന്തം ജനവുമായിരിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം എടുക്കാമോ അതിൽ ഇപ്രകാരം പറയുന്നുണ്ട് ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും ദൈവം പറയുകയാണ് ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും ഒത്തിരി തവണ തന്നോടുള്ള വിധേയത്വത്തിൽ നിന്നും അകന്നുപോയി പാപം ചെയ്ത് തങ്ങളെ തന്നെ കളങ്കപ്പെടുത്തിയ ഇസ്രായേലിനോട് അവരുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം പറയുകയാണ് ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കുമെന്ന് ഇനി ദൈവം പറയുന്ന ആ ദിവസം എന്നാണെന്ന് നമുക്ക് നോക്കാം സമയത്തിൻ്റെ തികവിൽ ദൈവപുത്രനായ ഈശോ തൻ്റെ ജീവിതത്തിലൂടെ മരണത്തിലൂടെ ഉദ്ധാനത്തിലൂടെയൊക്കെ ഇസ്രായേൽ ജനത്തോട് ദൈവം ചെയ്ത ഉടമ്പടി യാഥാർത്ഥ്യമാക്കി അന്ത്യത്താഴവേളയിൽ അപ്പവും വീഞ്ഞും സ്വന്തം ശരീരരക്തങ്ങളായി നൽകിക്കൊണ്ട് അവിടുന്ന് പുതിയ ഉടമ്പടി സ്ഥാപിച്ചു പഴയ നിയമത്തിലെ പെസഹായിക്കു പകരം പുതിയ നിയമത്തിൽ അവിടുന്ന് പുതിയ പെസഹ സ്ഥാപിച്ചു എഫ് എ സുസഗാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് തൻ്റെ മരണത്തിലൂടെ മനുഷ്യരെ ദൈവത്തോട് ഐക്യപ്പെടുത്തുകയും ദൈവഭവനത്തിൻ്റെ അംഗങ്ങളാക്കി അവൻ മാറ്റുകയും ചെയ്തു അതായത് ഈശോയുടെ കുരിശുമരണത്തിലൂടെയാണ് പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേലിനോട് ചെയ്ത പഴയ ഉടമ്പടി പുതിയ ഉടമ്പടി അങ്ങനെ ദൈവം തൻ്റെ ഏകജാതൻ്റെ മരണത്തിലൂടെ മനുഷ്യരുടെ പാപങ്ങൾക്ക് മാപ്പ് നൽകുകയും അവരുടെ പാപങ്ങൾ മറന്നു കളയുകയും ചെയ്തു ഈ പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിൽ ഒത്തിരി സാമ്യങ്ങളുണ്ട് നമുക്ക് നോക്കാം പഴയ ഉടമ്പടിയിൽ ദൈവം ആരോടാണ് ഉടമ്പടി ചെയ്തത് ഇസ്രായേലിനോടാണ് പുതിയ ഉടമ്പടിയിലാകട്ടെ ദൈവം ഉടമ്പടി ചെയ്യുന്നത് സഭയോടാണ് അപ്പോൾ പഴയ നിയമത്തിലെ ഇസ്രായേലിന് പകരം ദൈവം പുതിയ നിയമത്തിൽ ഉടമ്പടി ചെയ്യുന്നത് ഈശോയുടെ തന്നെ ശരീരമായ സഭയോടാണ് രണ്ടാമതായി പഴയ നിയമത്തിൽ പെസഹ ആചരണം ഉണ്ടായിരുന്നു പഴയ നിയമത്തിലെ പെസഹ ആചരണം എങ്ങനെയായിരുന്നു നമുക്കറിയാം കുഞ്ഞാടിന് രക്തം കൊണ്ടുള്ള പെസഹ ആചരണം പക്ഷേ പുതിയ നിയമത്തിൽ ഈശോ തൻ്റെ സ്വന്തം ശരീര രക്തങ്ങൾ കൊണ്ടാണ് പെസഹ ആഘോഷിച്ചത് അപ്പോൾ പഴയ നിയമത്തിലെ പെസഹായെ മാറ്റി ഈശോ പുതിയ നിയമത്തിൽ തൻ്റെ പെസഹ ആചരിച്ചു നാം പറഞ്ഞു പഴയ നിയമത്തിൽ കുഞ്ഞാടിനെ രക്തം കൊണ്ടാണ് അവർ പെസഹ ആഘോഷിച്ചിരുന്നത് എന്നാൽ പുതിയ നിയമത്തിലാവട്ടെ ഈശോയുടെ തിരു ശരീരവും രക്തവും കൊണ്ടാണ് നാം പെസഹ ആഘോഷിക്കുന്നത് അടുത്ത വ്യത്യാസം നമുക്ക് നോക്കാം ഇസ്രായേൽ ജനം എവിടേക്കാണ് സഞ്ചരിച്ചത് കാനാൻ ദേശത്തേക്കാണ് പക്ഷേ പുതിയ നിയമത്തിലെ ഇസ്രായേലായ സഭ എവിടേക്കാണ് സഞ്ചരിക്കുന്നത് സ്വർഗീയ ജെറുസലേമിലേക്കാണ് സ്വർഗത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് പക്ഷേ പുതിയ നിയമത്തിലെ ഇസ്രായേലായ സഭ എവിടേക്കാണ് സഞ്ചരിക്കുന്നത് സ്വർഗത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് അഞ്ചാമത്തെ വ്യത്യാസം പഴയ നിയമത്തിൽ സീനായ് മലയിൽ വെച്ചാണ് ദൈവം മോശയോട് ഉടമ്പടി ചെയ്തത് അതുകൊണ്ടത് സീനായ് ഉടമ്പടി എന്നറിയപ്പെടുന്നു എന്നാൽ പുതിയ നിയമത്തിലാകട്ടെ ഈശോ തൻ്റെ അന്ത്യത്താഴ വേളയിലാണ് ഉടമ്പടി ചെയ്തത് അപ്പോൾ പുതിയ നിയമത്തിൽ അത് അന്ത്യത്താഴ ഉടമ്പടിയാണ് ആറാമത്തെ വ്യത്യാസം പഴയ നിയമത്തിൽ നിയമമായിരുന്നു ഇസ്രായേൽക്കാരെ നയിച്ചിരുന്നത് എന്നാൽ പുതിയ ഇസ്രായേലായ സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഇത്രയും വ്യത്യാസങ്ങളാണ് പഴയ നിയമത്തിലെ ഉടമ്പടിയും പുതിയ നിയമത്തിലെ ഉടമ്പടിയും തമ്മിലുള്ളത് അതായത് ഇസ്രായേൽക്കാരുമായി പിതാവായ ദൈവം ചെയ്ത ഉടമ്പടിയും പുതിയ നിയമത്തിലെ ഇസ്രായേലായ സഭയുമായി ദൈവം ചെയ്ത ഉടമ്പടിയും നമുക്ക് വ്യത്യാസങ്ങൾ ഒന്നും കൂടി നോക്കാം പഴയ ഉടമ്പടിയിൽ ഇസ്രായേൽ ആണുള്ളത് പക്ഷേ പുതിയ ഉടമ്പടിയിൽ ഇസ്രായേലിൻ്റെ സ്ഥാനത്ത് സഭയാണ് പഴയ ഉടമ്പടിയിൽ പഴയ പെസഹായും പുതിയ ഉടമ്പടിയിൽ ഈശോ നൽകിയ പുതിയ പെസഹായമാണുള്ളത് പഴയ നിയമത്തിലെ ഉടമ്പടി കുഞ്ഞാടിഞ്ഞ രക്തം കൊണ്ടാണ് മുദ്രണം ചെയ്യപ്പെട്ടത് എന്നാൽ പുതിയ നിയമത്തിൽ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ കൊണ്ടാണ് അവിടെ പുതിയ ഉടമ്പടി മുദ്രണം ചെയ്യപ്പെട്ടത് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ലക്ഷ്യസ്ഥാനം കാനാൻ ദേശമായിരുന്നു പുതിയ നിയമത്തിലെ സഭ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് സ്വർഗത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് പഴയ നിയമത്തിൽ സീനായ ഉടമ്പടിയും പുതിയ നിയമത്തിൽ ഈശോയുടെ അന്ത്യത്താഴ് ഉടമ്പടിയുമാണ് ഉള്ളത് ആറാമത്തെ വ്യത്യാസം പഴയ നിയമത്തിൽ നിയമമാണ് ഇസ്രായേൽക്കാരെ നിയന്ത്രിച്ചിരുന്നത് അല്ലെങ്കിൽ നയിച്ചിരുന്നത് പക്ഷേ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവാണ് ഇസ്രായേൽക്കാരെ നയിക്കുന്നത് ഈ ആറ് വ്യത്യാസങ്ങളാണ് പഴയ നിയമ പഴയ നിയമ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ളത് അപ്പോൾ സഭാ നാം പുതിയ ദൈവജനവും പുതിയ ഉടമ്പടിയുടെ അവകാശികളുമാണ് സഭ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് മനുഷ്യരക്ഷ പൂർത്തിയാക്കാൻ വേണ്ടി ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തവരുടെ സമൂഹമാണ് തിരുസഭ എഫ് എസൂസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യം എടുക്കാം അതിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടെ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ഈ വാക്യം നിങ്ങൾ മനഃപ്പാഠം പഠിക്കണം തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു അങ്ങനെ ദൈവം ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തവരുടെ സമൂഹമാണ് തിരുസഭ വീണ്ടും കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അവിടെ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും പരിശുദ്ധരും എന്ന നിലയിൽ കാരുണ്യം ദയ വിനയം സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുവിൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും പരിശുദ്ധരും സ്നേഹഭാചനങ്ങളും എത്ര സ്നേഹത്തോടെയാണ് ദൈവം നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് കണ്ടോ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും പരിശുദ്ധരും സ്നേഹഭാചനങ്ങളും അപ്പോൾ തിരുസഭയിൽ അംഗമായിരിക്കുന്നതിൽ നാം ഓരോരുത്തരും അഭിമാനിക്കണം കാരണം തിരുസഭ അതായത് നാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനമാണ് വീണ്ടും പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് അപ്പോൾ അബ്രാഹത്തിൽ ആരംഭിച്ച് ഇസഹാക്കിലൂടെയും യാക്കോബിലൂടെയും ഇസ്രായേൽ ജനത്തിലൂടെയും മുന്നോട്ട് പോയി ഈശോയിലൂടെ പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ട് തിരുസഭയിലെത്തി നിൽക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലെ അവസാന കണ്ണുകളാണ് നമ്മൾ ഓരോരുത്തരും അതായത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയുമാണ് നമ്മൾ അതായത് തിരുസഭ ഈ തിരുസഭയിൽ അംഗമായിരിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം തിരുസഭയിലെ അംഗമാകാൻ മാമോദിസായിലൂടെ നമ്മളെ വിളിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം ഇനിയും നമ്മൾ അറിയേണ്ടത് നമ്മുടെ മാതൃസഭയെക്കുറിച്ചാണ് നമ്മുടെ മാതൃസഭയായ സീറോ മലബാർ സഭ എങ്ങനെയാണ് സീറോ മലബാർ സഭയ്ക്ക് സീറോ മലബാർ സഭ എന്ന് പേര് വന്നത് നമുക്ക് നോക്കാം മാർത്തോമാസ് ലിഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച ക്രിസ്ത്യാനികൾ പണ്ടറിയപ്പെട്ടിരുന്നത് മാർത്തോമാൻ അസറാണികൾ എന്നായിരുന്നു മാർത്തോമാസ് ലിഹായിൽ നിന്നും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച നസ്രാണികൾ അറിയപ്പെട്ടിരുന്നത് മാർത്തോമാൻ അസറാണികൾ എന്നായിരുന്നു അവർ താമസിച്ചിരുന്ന ദേശം അറിയപ്പെട്ടിരുന്നത് മലബാർ തീരം എന്നായിരുന്നു ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്താണ് മാർത്തോമാൻ നസ്രാണികൾ താമസിച്ചിരുന്നത് അതിനാൽ ഈ സമൂഹം മലബാർ സഭ എന്നറിയപ്പെട്ടു നമ്മുടെ ആരാധനാക്രമം സുറിയാനി ഭാഷയിലായിരുന്നതുകൊണ്ട് സുറിയാനിയെ സൂചിപ്പിക്കുന്ന സീറോ എന്ന പദം കൂടി നമ്മുടെ സഭയുടെ പേരിനോടൊപ്പം ചേർക്കപ്പെട്ടു അങ്ങനെയാണ് മലബാർ സഭ സീറോ മലബാർ സഭയായി മാറുന്നത് സീറോ എന്നത് സുറിയാനിയെ സൂചിപ്പിക്കുന്ന പദമാണ് അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങളൊക്കെ നമുക്കൊന്നുകൂടെ ഓടിച്ചു നോക്കാം കഹാൽ എന്ന വാക്കിൻ്റെ മൂന്ന് ആശയങ്ങൾ നമ്മൾ കണ്ടു ഒന്ന് ഇസ്രായേൽ ജനം ദൈവം വിളിച്ചു സമൂഹമാണ് രണ്ട് ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ് ദൈവം ഇസ്രായേലിനെ വിളിച്ചു കൂട്ടിയത് ദൈവത്തെ ആരാധിക്കാനും അവിടുത്തെ ഉടമ്പടികൾ പാലിക്കാനും മൂന്ന് തിരഞ്ഞെടുപ്പിലൂടെ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തീർന്നു പിന്നീട് നമ്മൾ കണ്ടു ഇസ്രായേൽ ജനം പലപ്പോഴും ദൈവത്തിൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പാലിക്കാതെ ദൈവത്തിൽ നിന്നും പാപം ചെയ്ത് അകന്നുപോയി ആ ഉടമ്പടിയുടെ പൂർത്തീകരണത്തിനായി ദൈവം തൻ്റെ സ്വന്തം പുത്രനായ ഈശോയെ ലോകത്തിലേക്ക് അയച്ചു ഈശോ തൻ്റെ കുരിശു മരണ ഉദ്ധാനങ്ങളിലൂടെ പുതിയ ഉടമ്പടി സ്ഥാപിച്ചു അങ്ങനെ പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേലുമായി സ്ഥാപിച്ച ഉടമ്പടി പുതിയ നിയമത്തിൽ ദൈവം തിരുസഭയുമായി സ്ഥാപിച്ചു അങ്ങനെ സഭ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി തീർന്നു പിന്നീട് നമ്മൾ കണ്ടു മാർത്തോമാൻ അസ്രാണികളുടെ സഭ എങ്ങനെയാണ് സീറോ മലബാർ സഭ എന്നറിയപ്പെട്ടതെന്ന് സീറോ എന്ന പദം സുറിയാനിയെയും മലബാർ എന്ന പദം അവർ താമസിച്ചിരുന്ന പ്രദേശത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഇതോടെ നമ്മുടെ ഒന്നാമത്തെ പാഠം ഇവിടെ പൂർണ്ണമാവുകയാണ് നാം കേട്ട കാര്യങ്ങളൊക്കെ വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്ന് വായിക്കാം നിങ്ങളുടെ വർക്ക് ബുക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഈശ്വമിശി ഹായ്ക്ക് സ്ഥിതി